Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഒരു വെട്ട് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയ വെട്ട് കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ചിഹ്നം പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതിനുവേണ്ടി ഞാനിവിടെ 1.25 കിലോ മൈദയും 10 മുട്ടയും 3/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. സോഫ്റ്റായ വെട്ട് കേക്ക് ഉണ്ടാക്കാൻ അത്യാവശ്യമാണ് നെയ്യ്. അപ്പോൾ 250 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട് 1 കിലോക്ക്. പിന്നെ വേണ്ടത് ഏലക്കായാണ്. ഇനി ഇതൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 10 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 കിലോ പഞ്ചസാര ഉള്ളതുകൊണ്ട് 2 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കയും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിക്കുന്നതിലേക്ക്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര നമുക്ക് പൊട്ടിച്ച മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വന്ന പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാരയും കൂടി മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ലെവലാവാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യിൻ്റെ പകുതി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൈദ അരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 10 മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ 1.25 കിലോ മൈദ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. മുഴുവൻ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കൈവച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒന്നിച്ച് കുഴക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പകുതി പകുതി ആക്കി കുഴച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ബാക്കി വെച്ച നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഴച്ചൊന്ന് ലെവലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന നെയ്യ് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കൈവച്ച് തന്നെ നല്ലയിൽ കുഴച്ചെടുക്കണം. കണ്ടില്ല, ഇതുപോലെ കുഴച്ചെടുക്കാം. മാവ് ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല, കുറച്ച് ലൂസിൽ തന്നെ കിട്ടണം, എന്നാലേ നല്ല സോഫ്റ്റ് കേക്ക് കിട്ടുള്ളൂ. നന്നായി കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഞാൻ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഞാനൊരു ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്, രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്,
ഇനിയൊന്ന് ഇതുപോലെ കുറച്ച് മാവെടുത്തതിന് ശേഷം ഒരു ചപ്പാത്തി പലയുടെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അതിനുശേഷം കത്തി വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. വലിയ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ മുമ്പൊരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര വലുപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് കുറച്ച് ഉറപ്പുള്ള കേക്കാണ്. ചിലവർക്ക് ഉറപ്പുള്ള കേക്കാണ് ഇഷ്ടം, ചിലവർക്ക് സോഫ്റ്റ് ഉള്ള കേക്കാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഉറപ്പ് കേക്കാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ ആ വീഡിയോ ഒന്ന് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളൊന്നും നേരെ വന്നിട്ട് കിട്ടൂല. ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.